സി എഎയും എൻ ആർ സിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എൻ ആർ സി നടപ്പിലാക്കുമ്പോൾ സി എ എങ്ങനെയാണ് എൻ ആർ സിയെ ബാധിക്കുക എന്ന് അറിഞ്ഞിരിക്കുക ശരിക്കും കേന്ദ്ര സർക്കാർ ആദ്യമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് എൻ ആർ സി ആണ് അതായത് അസാമിൽ അസാമിലെ പൗരത്വ പട്ടിക പ്രകാരം ജനങ്ങൾ തങ്ങൾ ഇന്ത്യയിൽ ജനിച്ചവരാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ സമർപ്പിച്ചു ഇങ്ങനെ ഈ രേഖകൾ സമർപ്പിച്ചവരെ സർക്കാർ അധികൃത പൗരന്മാരെന്നും അനധികൃത പൗരന്മാരെന്നും രണ്ടായി തിരിച്ചു ഇതുപ്രകാരം മൂന്ന് കോടി ജനങ്ങളുള്ള അസാമിൽ പത്തൊൻപത് ലക്ഷം ജനങ്ങളാണ് അനധികൃത പൗരന്മാരായി പുറത്തുപോയത് ഇങ്ങനെ ഇതിൽ പുറത്തായവരിൽ പതിനാല് ലക്ഷം പേർ ഹിന്ദുക്കളും അഞ്ചു ലക്ഷം പേർ മുസ്ലിങ്ങളുമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ഡിസംബറിൽ ഇപ്പോൾ സർക്കാർ സി എ അതായത് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് നടപ്പിലാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ എൻ ആർ സി പ്രകാരം പുറത്തുപോയവർ സി എ പ്രകാരം ആദ്യം തെളിയിക്കേണ്ടത് തങ്ങളുടെ മതം ഏതാണെന്നാണ് ഇങ്ങനെ മതം തെളിയിക്കുമ്പോൾ മുസ്ലിങ്ങളെന്നും നോൺ മുസ്ലിങ്ങളെന്നുമാണ് ഇപ്പോൾ സർക്കാർ ജനങ്ങൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളായ ജനങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം അതായത് അവരുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല അങ്ങനെ പുറത്താക്കപ്പെട്ട ഈ മുസ്ലിം ജനതയ്ക്ക് വോട്ടവകാശം നിഷേധിക്കും അവരെ രാജ്യത്തിന് പുറത്താക്കുകയോ തടങ്കലിൽ പാർപ്പിക്കുകയോ ചെയ്യും അപ്പോൾ ഇനി നോൺ മുസ്ലിംസിന്റെ കാര്യം പരിശോധിക്കാം അതായത് സി എ പ്രകാരം സർക്കാർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹിന്ദു സിഖ് ജൈന ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ പാഴ്സി എന്നീ നോൺ മുസ്ലിംങ്ങൾക്കാണ് പക്ഷേ ഇവർ നോൺ മുസ്ലിങ്ങളായാൽ മാത്രം പോരാ ഇവർ ഏത് രാജ്യത്തു നിന്ന് വന്നതാണെന്ന് കൂടി പരിശോധിക്കും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നോൺ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് രേഖകൾ ഒന്നും ഇല്ലെങ്കിൽ പോലും സർക്കാർ ഇന്ത്യൻ പൗരത്വം അനുവദിക്കുക പക്ഷേ മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്ന് വന്നവരാണെങ്കിലോ അഥവാ ഇന്ത്യയിൽ താമസിക്കുന്നവരാണെങ്കിൽ പോലും ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല എന്നർത്ഥം അത്തരത്തിൽ പുറത്താക്കപ്പെടുന്ന ജനങ്ങൾക്കും മുസ്ലിങ്ങളുടെ അതി അവസ്ഥയായിരിക്കും അവർക്കും വോട്ടവകാശം നിഷേധിക്കുകയും രാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയും തടങ്ങളിൽ പാർപ്പിക്കുകയും ചെയ്യുമെന്ന് സാരം എന്തായാലും അപ്പോൾ ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല സി എയും എൻ ആർ സിയും നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങളെയും ഇത് ബാധിക്കുമെന്നതാണ് ഇതിന്റെ പിന്നിലുള്ള വസ്തുത അസാമിൽ നടപ്പിലാക്കിയ എൻ ആർ സി രാജ്യം മുഴുവൻ കൊണ്ടുവരുമെന്നാണ് ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അമിത്ഷായുടെ പ്രഖ്യാപനം നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും ഭീഷണിയാണ് ഈ പ്രഖ്യാപനം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്കും അസാം പൗരത്വ ബില്ലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു മുൻപുള്ള രേഖകളാണ് ജനങ്ങൾ തെളിയിക്കേണ്ടിയിരുന്നത് എന്നാൽ രാജ്യമൊത്തം ഇത് നടപ്പാക്കുമ്പോൾ നമ്മളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ഇവിടെ ജീവിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടി വരും ഇതിനെ വ്യക്തമായ വിവരങ്ങൾ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സൂചനകൾ ഇത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുകയാണെങ്കിൽ നോട്ടു നിരോധനത്തിന് രാജ്യം കണ്ട ക്യൂ ഒന്നും ആയിരിക്കില്ല നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ കാണുക ഒരൊറ്റ സംസ്ഥാനത്ത് എൻ ആർ സി നടപ്പാക്കിയപ്പോൾ പത്തൊൻപത് ലക്ഷം പേർ പുറത്തു പോയെങ്കിൽ രാജ്യം മൊത്തം ഇത് നടപ്പാക്കുമ്പോൾ എത്ര കോടി ജനങ്ങൾ പൗരന്മാർ അല്ലാതാകുമെന്ന് ഓർക്കുക എത്ര കോടി പേർ തടങ്കൽ ക്യാമ്പുകളിൽ അകപ്പെടും സാമ്പത്തിക രംഗത്ത് രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധി നേരിടുന്ന ഈ കാലത്ത് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ നികുതി പണത്തിൽ നിന്ന് ചിലവഴിച്ച് ഈ നികുതി അടച്ചവരെ തന്നെ പൗരന്മാർ അല്ലാതാക്കുന്ന പ്രക്രിയയാണ് സർക്കാർ നടത്തുന്നത് ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഇന്ന് നാം തെരുവിൽ ഇറങ്ങിയില്ലെങ്കിൽ െ നമ്മളും നമുക്കൊപ്പം ഇന്നുവരെ ജീവിച്ചവരുമായ നിരവധി പേർ തടങ്ങൽ പാളയങ്ങളിൽ തള്ളപ്പെടും അന്ന് എനിക്കിവിടെ സ്ഥലമുണ്ടെന്നോ വീടുണ്ടെന്നോ ഒന്നും വേണ്ട ആധാർ കാർഡ് ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സർക്കാർ നമ്മുടെ തലയിൽ എഴുതി ഒട്ടിച്ചിരിക്കും നാമൊക്കെ അഭ്യർത്ഥികളാണെന്ന്